Hello guys. Yo guys, welcome to Bigg vlog. Appa enna ende kooda ellarum unde. Appa ee vlogala alla ningal kandittulla varayalde kooda nammude kochi sandhire unde. Nammude sonda Shivani aana. Appa ellarkku varaya kanju prasa raisar inde oka oru vaadu videos okka live la vanna raathri cheena vyakti aayirunnu. Shivani adhe pole aanu nammude ഞങ്ങളെല്ലാം റോബിൻ ആർമിയുടെ സന്തത സഹചാരികളായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിഷമമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ അന്തം ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്ക് പറയാനുള്ളത്, കേരളത്തിൽ മാതൃകാപരമായിട്ട് ആദ്യമായിട്ട് ഒരു ആർമിയുടെ ചട്ടക്കൂടം ഉണ്ടാക്കിയത് ഈ റോബിൻ ആർമിയാണ്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു. ഇത് സംസ്ഥാന പ്രസിഡന്റാണ് ഹൈസൽ വിനീത്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, ഇത് ട്രഷററാണ് ആരോമല്, ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റിയാണ് ഉള്ളത്. ഇതെല്ലാം സംസ്ഥാന ഭാരവാഹികൾ. ശിവാനി കൃഷ്ണൻ പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വൈസ് പ്രസിഡന്റ്. നിങ്ങളിപ്പോ ചിലപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന കുറെ പേർക്കൊന്നും ശിവാനിനെ ചിലപ്പോ അറിയത്തില്ലായിരിക്കും. ഒരു 2 വർഷത്തിന് മുമ്പ് നല്ല രീതിക്ക് തരംഗമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ സമയത്ത് എല്ലാവർക്കും അറിയാം. ഇപ്പം കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും, ഇതെന്തോ കൊച്ചു കുട്ടികളെയൊക്കെ പിടിച്ചു നിർത്തി ചെയ്യുന്നുണ്ടോന്ന്. ഈ കൊച്ചിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഉള്ള എന്തു പറയാനാ, 10, 30, 40 വയസ്സുള്ള ഒരാൾക്കും ഈ കൊച്ചു കുഞ്ഞിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മെച്ചൂരിറ്റി പോലും ഇല്ല. ഇപ്പോഴത്തെ ജനങ്ങള്, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പെൺകുട്ടികള് എങ്ങനെ വളരണം എന്നുള്ള ഒരു എക്സാമ്പിളാണ് ശിവാനി. ശിവാനിക്ക് എന്താ പറയാ, പ്രത്യേകിച്ചെന്ന് പറയാനില്ല, വളരെ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സപ്പോർട്ട് ചെയ്യും. ഇവിടെ നിപ്പോ ഉണ്ട്, കാണിക്കുന്നില്ല. ഇന്ന് 10/7/2022 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കൂടിയിരിക്കുന്ന ദിവസമാണിന്ന്. എറണാകുളത്ത് ഹോട്ടൽ കാത്തി വെച്ച് കൂടിയ യോഗത്തിൽ പെരുന്നാൾ സംബന്ധിച്ച് നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ അവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുള്ള കമ്മിറ്റി തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. ഗൾഫിലുള്ളവരെ പോലും നമ്മൾ അവർ നമ്മളിത് പറഞ്ഞിട്ട് അവരെയും കൂടി കമ്മിറ്റി ഉൾക്കൊള്ളിക്കും. ഭാരവാഹിയുടെ തീരുമാനിച്ചിട്ട് ഈ ഒഴിവ് നമ്മൾ കുറച്ച് പോസ്റ്റുകൾ ഒഴിച്ചിടും. ആ ഒഴിച്ചിടുന്നത് ഇന്ന് വരെ പങ്കെടുക്കാൻ പറ്റാത്ത പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാവരും ഉൾപ്പെടുത്തിയുള്ള കമ്മിറ്റി ആയിരിക്കും. ഓൾ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നമ്മൾ കൂടുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ AKDRR FWA ആദ്യ മീറ്റിംഗ് 10/7/2022 11 AM എറണാകുളം ഹോട്ടൽ കാർത്തിക റിസൻസിൽ വെച്ച് കൂടി. ഇതിലെ അജണ്ടകൾ: 1 ഈസ്റ്റർ പ്രാർത്ഥന, 2 ഭാരവാഹിയുടെ മെസ്സേജ്, 3 ഭാവി പരിപാടികൾ, മീറ്റപ്പിന്റെ ഡേറ്റ് തീരുമാനം, സംഘടനയുടെ രജിസ്ട്രേഷൻ, ജില്ലാ കമ്മിറ്റി രൂപീകരണം, പിന്നെ ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു അജണ്ട ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. മറ്റത്യാവശ്യ കാര്യങ്ങൾ അത് നമുക്ക് എന്തൊക്കെയാണ് ഒരു ആരോഗ്യ യോഗത്തിലൂടെ തീരുമാനിക്കാം. ഈ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വിനീതിനെ നമ്മൾ ഐക്യകണ്ഠമായിട്ട് തീരുമാനിക്കുകയാണ്. ഇതുപോലെ നമ്മൾ സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത് ഇനി സംസ്ഥാന പ്രസിഡന്റ് വിലക്കി വിനീത് നമ്മുടെ കാര്യങ്ങളൊക്കെ നയിക്കും. പിന്നെ ബാക്കിയുള്ള ഭാരവാഹികളെല്ലാം നമുക്ക് ഇന്ന് തന്നെ നിശ്ചയിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരെന്നെല്ലാം പറയുന്ന എറണാകുളത്ത് വെച്ചാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. വന്നിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടായിരുന്നു ഈ ഒരു പരിപാടി ആഹ്വാനം ചെയ്തത്. കാരണം മെമ്പേഴ്സും കാര്യങ്ങളായിട്ട് നമുക്ക് തന്നെ അറിയാം, എല്ലാവർക്കും ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേരാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമുക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരെല്ലാവരെയും ഓൺലൈൻ വഴി ഉൾക്കൊള്ളിച്ചു കൊണ്ടും രൂപീകരിച്ച സംഘടനയാണിത്. അപ്പോൾ ഇതിലെ ഭാരവാഹികളെ എല്ലാവരും നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഓൾ കേരള സ്റ്റേറ്റ് കമ്മിറ്റി, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇനിയുള്ള കാലങ്ങളിൽ വെൽഫെയർ പാർട്ടിയായിട്ടും നല്ല സഹകരണങ്ങളോടെയും നമുക്ക് ഈ സമൂഹത്തിനോട് എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഘടന ഇന്ന് ഇവിടെ രൂപീകരിച്ചതായി എല്ലാവരോടും അറിയിച്ചു കൊടുക്കുന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വിനീതിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മനസ്സിലാതെ രേഖപ്പെടുത്തും. എല്ലാവരും ഒപ്പിട്ടു, എല്ലാവരും ഒപ്പിട്ടു, എല്ലാം പേര്. എങ്ങനെയാണോ ഒരു സംഘടന പോകുന്നത് അതേ ചട്ടക്കൂടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്.
വെറും ഒരു ഫാൻ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അല്ലാതെ മറ്റുള്ള എല്ലാ സംഘടനക്കാർക്കും മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലും താഴെ തന്നെയുള്ള ജില്ലാ കമ്മിറ്റി അടക്കം നമ്മൾ ഉണ്ടാക്കും. 14 ജില്ലകളിൽ ജില്ലാ കമ്മിറ്റി ഫോം ചെയ്യും. 14 ജില്ലകളിലും മറ്റുള്ള മനുഷ്യ സഹജമായിട്ട് എല്ലാവരും സഹായിക്കുന്ന രീതിയിലുള്ള കാര്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. മറ്റുള്ളവർ മാതൃകയാവുന്ന സംഘടനയായിരിക്കും 100%. ആരോടും ഒരു ഫാൻ ഫൈറ്റോ ഒന്നുമില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ഒരു പ്രശ്നമില്ല. എല്ലാവരുമായിട്ടും സഹോദര മനോഭാവത്തോട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും, മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള പ്രവർത്തനം നമ്മൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മീറ്റപ്പുകൾ ചെയ്യും. പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് ഡോക്ടറിന്റെ സ്ഥലമായ തിരുവനന്തപുരത്തായിരിക്കും ഫസ്റ്റ് മീറ്റപ്പ്. സെക്കൻഡ് മീറ്റപ്പ് ഈ സ്ഥലത്ത് എറണാകുളം തന്നെ ആയിരിക്കും. വടക്കൻ മേഖലയിലുള്ള മീറ്റപ്പ് എങ്ങനെയാണെന്ന് എല്ലാവരും ആലോചിച്ചു. വടക്കൻ മേഖല 3 മീറ്റപ്പുകളാണ് പോകാനായിട്ട് ചെയ്തത്. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി എന്റെ മനസ്സിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളും ഇതേപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങളും നമുക്ക് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ വഴി മാത്രമേ ഓരോ കാര്യം ചെയ്യാവൂ. നമുക്ക് അടുത്തൊരു 10 ദിവസത്തിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യണം. അപ്പൊ എന്താണെന്നുള്ള രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നി ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ വീടിന്റെ കാര്യം ഒന്ന് നോക്കാം. ആരെങ്കിലും അങ്ങനെ അതായിരിക്കും നല്ലത്. കാരണം മഴക്കാലമാണ്, മനസ്സിലായില്ലേ? ഇപ്പം ഈ പറയുന്ന രോഗികൾക്കാണെങ്കിൽ പോലും ഇപ്പൊ കുറച്ച് സ്പോൺസേഴ്സും കാര്യങ്ങളും ഓൾറെഡി അവരെന്തെങ്കിലും വയ്യാതായാൽ പോലും കുറെ പേര് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മഴക്കാലത്ത് ഈ വീടുകൾ പോലും, വീടുണ്ടായിരുന്നിട്ട് പോലും മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ചോർന്നൊരിക്കുന്ന ഒരു ഫാമിലിനെ ഞാൻ ഇപ്പൊ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി നമ്മള് ബിഗ് ബോസുമായിട്ട് ഒരു ബന്ധവുമില്ല. കേരളം മൊത്തത്തിൽ സോർട്ട് ചെയ്തിട്ടായിരിക്കും എവിടെയെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോ എറണാകുളം ആയിരിക്കും, ആലപ്പുഴ ആയിരിക്കും, എവിടെ ആയിരിക്കാം. അത് എവിടെ ആയാലും നമ്മൾ അത്രയ്ക്ക് സോർട്ട് ചെയ്ത് നല്ല രീതിക്ക് ഒരാളെ നമ്മളിപ്പോ എന്തായാലും 10 ദിവസത്തിനകത്ത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, വേറൊരു കാര്യം ഇതിന്റെ പേരിൽ നമ്മക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിലുള്ള അടിയന്തരങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒന്നും തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് ആരോഗ്യം കോമൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം. നല്ല മനസ്സിലായി. നമ്മൾ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് തുടങ്ങി മനസ്സിലായി. ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി അത് മീഡിയയിൽ എല്ലാം വരുമ്പോൾ വന്ന് കാണണം. കണ്ടു കഴിഞ്ഞ് അവർ തന്നെ ഇതെല്ലാം ജനങ്ങളുടെ എത്തിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു മാറ്റങ്ങളാണ് പലർക്കും അതൊരു ഇൻസ്പിറേഷൻ പലർക്കും ചെയ്യാൻ ഉണ്ടാവും. എന്താ പറയുക, പലരുടെ കാര്യങ്ങൾ അതിന്റെ ഫസ്റ്റ് പടിയായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. മനസ്സിലായി? ഒരു 10 ഡേയ്സിനകത്ത് ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ഷെൽട്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ വീടിൻ ടൈപ്പിൽ എന്തെങ്കിലും പ്രശ്നമുള്ള പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒരു കാര്യം നമുക്ക് ചെയ്തേ പറ്റും. അപ്പോൾ അത് നമ്മളൊരു മോറലായി ഒരു മാതൃകയായിട്ട് മറ്റുള്ളവർക്കും കൂടെ അത് എത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം
ഉറപ്പായിട്ടും നമുക്ക് നല്ലതിന് വേണ്ടി ഒരു തുടക്കം ആവേണ്ടതല്ല. എനിക്ക് നിങ്ങളോട് അവിടെ വരണമെന്നുണ്ട്, പക്ഷേ രാവിലെ ഇതേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രാജുവലി ചെയ്താൽ മതി, എടുത്ത് ചാടി ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ പ്രൊസീജിയർ അതിനനുസരിച്ച് ചെയ്ത് പോവാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഫാമിലിക്കുള്ളിലും ഇതേപോലെ പലർക്കും പ്രശ്നങ്ങളുണ്ടാവും, അത് നമ്മളെ കണ്ടെത്തണം, മനസ്സിലായില്ലേ? കാരണം അത് എല്ലാം വേണം, എല്ലാരെയും നമുക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഇൻഷിലിയുള്ള കാര്യം നോക്കുക, നമുക്ക് ഉള്ളിലും ഇതേപോലെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന നോക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് കുറച്ചു പേരല്ല, ഒരുപാട് പേരുണ്ട്. നമ്മൾ എനിക്കറിയത്തില്ല എത്ര പേര് നമ്മളെ കൂടെ ഉണ്ട്, ഒരുപാട് പേരുണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. നമ്മൾ വിചാരിച്ച് തന്നെ ചെയ്യാത്തതേ ഉള്ളൂ. പലരും വിചാരിക്കും എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടത് കൈ കൊടുക്കുന്നത് വലുത് കൈ അറിയുമ്പോഴാണ്. അങ്ങനെ അതൊന്നും ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ എഫേർട്ട് ഇടുന്ന കാര്യം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും ആ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ആ മനസ്സ് നമ്മളെ പോലെയുള്ള മനുഷ്യത്തുള്ള ആൾക്കാർ വീണ്ടും കാണണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ആണ്, ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എന്റെ ഇപ്പൊ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പേജസ് ആയാലും ഏത് പ്രൊഫൈൽ ആണെങ്കിലും അതിൽ ആർമിന്ന് ഫാൻസ് വേണ്ട, അത് നമ്മൾ നമ്മൾ അത് വിട്ടിട്ട് ഫാമിലി എന്ന് മാത്രമേ മനസ്സിലായി. കാരണം നമ്മളെല്ലാം ഫാമിലിയാണ്. കാരണം ആർമി അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയുമ്പോൾ എനിക്കത് അതിനെക്കാട്ടിയും അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനെക്കാട്ടിയും നമ്മൾ ഒരു കുടുംബമാണ്, അപ്പം നമ്മുടെ ഫാമിലി വലുതാണ്. അപ്പം എല്ലാ പേജസും എല്ലാ പ്രൊഫൈലും എല്ലാത്തിനും നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇനി ഫാമിലി ആക്കി അത് മാറ്റുക, മനസ്സിലായില്ലേ? ആ ഫാമിലി ആക്കി മാറ്റപ്പോ അവിടെ ഒരു മാറ്റം വന്നു, മനസ്സിലായില്ലേ? കാരണം ഇതൊരു ആർമി ഇനി ഫാനൊന്നും, അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അതൊന്നും വേണ്ട. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാ പേജസും, എൻ്റെ റിക്വസ്റ്റ് ആണ്, ഒരു ആഗ്രഹമാണ്, എല്ലാവരും ഫാമിലി എന്ന് അതിൽ ആഡ് ചെയ്യാം. ഇനി ആർമിയോ ഫാൻസോ ഒന്നും വേണ്ട, ഫാമിലി എന്ന് മാത്രം ആഡ് ചെയ്യണം, മനസ്സിലായില്ലേ? പിന്നെ ഈ ഒരു അസോസിയേഷന്റെ കാര്യം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മറ്റേ ഫാൻസ് അസോസിയേഷൻ എന്നുള്ളത് എന്തുകൊണ്ട് അതൊരു ഫാമിലി അസോസിയേഷൻ ആയിക്കൂടാം? ഇവിടെ സന്തോഷം, ഫാൻസ് ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാമിലി അസോസിയേഷൻ മാത്രമേ ഇട്ടാ പറ്റി, മനസ്സിലായില്ലേ? നമ്മള് ഫാമിലി അസോസിയേഷനിൽ നമ്മളെല്ലാം ചെയ്യും. എന്റെ ഒരു ആഗ്രഹമാണ്, റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? എന്തായാലും എന്റെ കുട്ടിക്കാലത്തും ഞാൻ വളർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കണ്ടന്റുകൾ ആഗ്രഹിച്ചിരുന്ന കുറെ കാര്യങ്ങളും, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തിയാൽ മാത്രമേ എനിക്ക് എന്റെ കൂടെ ഉള്ളവരെ കൂടെ കൈപിടിച്ച് ഉയർത്താൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം എന്റെ ബേസ് ഞാൻ ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവരും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ എല്ലാവരുടെയും വലിയ ഫാമിലി എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. കാരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും ആ ഒരു അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ സീരിയസ്ലി പറയുന്നത്. ഇന്നലെ ഞാൻ മരണത്തോട് ഞാൻ ഇങ്ങനെ കാണുമ്പോഴേ മുന്നിൽ മരണം കാണാൻ സത്യം നിങ്ങൾക്ക് അറിയത്തില്ല ആ സിറ്റുവേഷൻ. എന്റെ ഫ്രണ്ടിനെ നോക്കുമ്പോൾ താഴ്ച ഒക്കെ കാണാൻ, അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കപ്പെടും, ഒരു പോറൽ പോലും കേൾക്കാതെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ നമ്മുടെ രണ്ടുപേരെ എന്നെ എന്റെ കസിനെ സേവ് ചെയ്തത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അനുഗ്രഹം കാരണമാണ്. ഒരുപാട് നന്ദി. എന്താ പറയാ, ഈ പ്രാർത്ഥന അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണം. എന്താ പറയാ, താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. മനസ്സിലായി, ഞാനിപ്പോ ഓടി നടന്ന് നശിച്ചില്ലാതെ ഉറക്കം ഇല്ലാതെ ഞാൻ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും, മനസ്സിലായി? നിങ്ങൾ ആരുമായി കിട്ടുന്നില്ല, ഇനി ഞാൻ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഓരോന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. പത്തിനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ഒരു നല്ലതിന് വേണ്ടിയുള്ള തുടക്കമാവട്ടെ. ഓക്കെ. അങ്ങനെ ഈ കൂട്ടായ്മയുടെ ആദ്യ കാൽവെപ്പായിരിക്കുകയാണ് ഇന്ന്. ഏറെ ദൂരം മുന്നിൽ പോവേണ്ടതുണ്ട്, നമുക്ക് നോക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.